അമൃതാത്മാക്കളെ, നമ്മൾ യോഗവാസിഷ്ഠം, വൈരാഗ്യപ്രകരണം, ചിത്തദൗരാത്മ്യം 20 ശ്ലോകങ്ങൾ എടുത്തു. 21 ആണെന്നാണ് തോന്നുന്നത്. ശരിയാണ്, തുടങ്ങേണ്ടത് 21 ശ്ലോകമാണെന്ന് തോന്നുന്നു. വന്നേരുഷ്ണതരശൈലാത് അഭികഷ്ടതരക്രമഹം വജ്രാദപി ദൃഢോ ബ്രഹ്മൻ ദുർനിഗ്രഹമനുഗ്രഹം വന്നേരുഷ്ണതരശൈലാത് അഭികഷ്ടതരക്രമഹം വജ്രാദപി ദൃഢോ ബ്രഹ്മൻ ദുർനിഗ്രഹമനുഗ്രഹ. ഹേ ബ്രഹ്മൻ, ദുർനിഗ്രഹമനുഗ്രഹ വന്നേഹേ ഉഷ്ണതര ശൈലാദപി കഷ്ടതരക്രമ ദൃഢാത് വജ്രാത് അഭി ദൃഢ ച ഭവതി. ഹേ ബ്രഹ്മൻ, അല്ലയോ മഹർഷേ, അല്ലയോ വസിഷ്ഠ മഹർഷേ, ദുർനിഗ്രഹമനുഗ്രഹ വന്നേഹേ ഉഷ്ണതര ശൈലാദവി കഷ്ടതരക്രമ വജ്രാദപി ദൃഢ ച ഭവതി. മനോഗ്രഹ ദുർനിഗ്രഹ, മനസ്സിനെയാണ് ആ ദുർനിഗ്രഹമെന്ന വിശേഷണം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എത്ര ക്ലേശിച്ചാലും പിടിച്ചടക്കാൻ കഴിയാത്ത ഒന്നാണ് മനസ്സ്. മനസ്സാണ് മുഴുവൻ നന്മകളുടെയും കാരണം, മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം. അതേത് സംസ്കൃതിയാണോ ഭൗതിക ദ്രവ്യങ്ങളെ, ഭൗതിക ശരീരത്തെ പഠിച്ചിട്ട് അതിനതീതമായ സൂക്ഷ്മമായ മനസ്സാണിതിനെ നിയന്ത്രിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത്, തിരിച്ചറിഞ്ഞിട്ട് ലോകത്തോടുള്ള എല്ലാ ഇടപാടുകളിലും എല്ലാ വ്യക്തിബന്ധങ്ങളിലും എല്ലാ ജീവിത വ്യാപാരങ്ങളിലും സമസ്ത കർമ്മകലാപങ്ങളിലും നിരന്തരമായി സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കുന്നത്, മറ്റൊന്നിനെയും നിരീക്ഷിക്കാതിരിക്കുന്നത്, അവൻ മാത്രമാണ് ജീവിക്കുന്നത്, ആധ്യാത്മിക സാധന ആരംഭിക്കുന്നത് തന്നെ ഇവിടെയാണ്. എത്രത്തോളം നിങ്ങൾ സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കാതിരിക്കുന്നു, എല്ലാ വിചാരങ്ങളും
മനസ്സ് കലർന്ന് മനസ്സോടുകൂടിയാണ് വരുന്നത്. മനസ്സിനെ നിരീക്ഷിക്കുന്നവന്റെ വിചാരങ്ങൾ മാത്രമേ സത്യവാക്കാകുകയുള്ളൂ, ഹിതമാവുകയുള്ളൂ. അപരനെയും അപര വിഷയങ്ങളെയും ദർശിച്ചിട്ടാണ് വാക്കുകൾ വരുന്നതെങ്കിൽ തിരുത്താൻ വേണ്ടിയായിരിക്കും ജന്മങ്ങളെല്ലാം. അനേക ജന്മങ്ങൾ കൊണ്ടുപോലും അത് തിരുത്തിയെടുക്കാനാവില്ല. അതുകൊണ്ട് ദുർനിഗ്രഹമാണ് ഈ മനസ്സ്. നിരന്തരമായ കർമ്മങ്ങളും നിരന്തരമായ വിഷയങ്ങളും നൈരന്തര്യമുള്ള കാലവും കാലം മനസ്സു തന്നെയാണ്. അർത്ഥങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുള്ള, ക്ലേശിച്ചാൽ പോലും നിയന്ത്രിക്കാൻ പ്രയാസമുള്ള, നിഗ്രഹിക്കാൻ വിഷമമുള്ള, പിടിച്ചടക്കാൻ വിഷമമുള്ള, വളരെയധികം ക്ലേശിച്ചാൽ പോലും ക്ലേശിക്കുന്നവന്റെ ക്ലേശത്തെയും അതിക്രമിച്ച് വഴിവിട്ട് സഞ്ചരിക്കുന്ന മനസ്സ്, അതുണ്ടാക്കുന്ന കൽപ്പനകൾക്കതിലില്ല, അതുണ്ടാക്കുന്ന പ്രിയാപ്രിയങ്ങൾക്ക് അളവില്ല. അതുകൊണ്ട് ബുദ്ധിമാനായവൻ ഓർമ്മ വെച്ച നാൾ മുതൽ താൻ നിൽക്കുന്ന സ്ഥലവും താൻ ജീവിക്കുന്ന കാലവും താൻ കാണുന്ന വിഷയങ്ങളും തന്റെ കർമ്മങ്ങളും ഏതൊരു മനസ്സിൽ നിന്ന് ആവിർഭവിക്കുന്നുവോ അതിനെ മാത്രമേ നിരീക്ഷിക്കൂ. അതിന് പ്രതിജ്ഞാബദ്ധനായവൻ ഒരിക്കൽ പോലും ക്ലേശിക്കില്ല. ജീവകാരുണ്യം കൊണ്ട്, ഉപവി പരസ്നേഹം കൊണ്ട് മറ്റുള്ളവർ ഇതായില്ലല്ലോ എന്ന ഒരു ധനാത്മക ദുഃഖമല്ലാതെ തന്നെ സംബന്ധിക്കുന്ന യാതൊരു ദുഃഖങ്ങളും അവനെത്തിണ്ടില്ല. അതാണ് ശുദ്ധവും നിർവ്യാജവും നിസ്തുലവും ആയ ആധ്യാത്മികത. ഇതിനൊരുപാട് ചടങ്ങൊന്നുമില്ല. ഇത് പല ദിശയിൽ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തുടങ്ങിയാൽ മതി. ഇതെല്ലാം ഉണ്ടാക്കുന്ന നന്മയും തിന്മയും കുണ്ടാമാണ്ടികളും എല്ലാം ഉണ്ടാക്കുന്ന സ്വന്തം മനസ്സിനെ മാത്രം നിരീക്ഷിച്ചാൽ മതി, വേറെ ഒന്നും വേണം. ഒരു നിമിഷം മനസ്സിനെ നിരീക്ഷിച്ചാൽ ഒരു യുഗം കൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ച വൈതരണികളെല്ലാം തരണം ചെയ്യാം. ഒരു യുഗം എത്ര ജന്മങ്ങളാണെന്ന് ആലോചിക്കണം.
അത് മനസ്സിന്റെ സൃഷ്ടിയാണ്. കാലവും വിഷയങ്ങളും കർമ്മങ്ങളും മനസ്സിന്റെ സൃഷ്ടിയാണ്. മനസ്സ് കാലത്തില് ന്യൂനാധിക മിഥ്യാസംയോഗങ്ങളെ ഉണ്ടാക്കും. കാലത്തിന് വരുത്തിവെക്കുന്ന എല്ലാ ന്യൂനതകളുടെയും ഉത്തരദായിത്വം മനസ്സിന്റെയാണ്. ബാഹ്യകാലത്തിലും ആന്തരകാലത്തിലും ബാഹ്യകാലമെന്നത് ഉത്തരായന ദക്ഷിണായനങ്ങളും ആറ് ഋതുചംക്രമണങ്ങളും 12 മാസങ്ങളും ചന്ദ്രനെ ചേർത്ത് പക്കങ്ങളും ആഴ്ചകളും ദിനങ്ങളും രാത്രികളും യാമങ്ങളും നാഴികകളും നിമേഷങ്ങളും കലകളും എല്ലാം അടങ്ങുന്നതാണ് കാലം. ബാഹ്യമായി ഇത് കേവലം മനസ്സിന്റെ സൃഷ്ടിയാണ്. ആന്തരിക കാലം ഫർട്ടിലൈസേഷനും ബീജസങ്കലനം ഗർഭാധാനം ക്രമഭംഗങ്ങളും ആന്തരിക ക്രമഭംഗങ്ങളും പ്രൈമറി മൈറ്റോസിസ് പ്രാദുർഭാവമാകുന്ന ജനനവും ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യാദി വികാരങ്ങളും ആന്തരിക കാലമാണ്. അതിനെയും നിയന്ത്രിക്കുന്നത് ഈ മനസ്സു തന്നെയാണ്. മനസ്സോ നമുക്ക് അജ്ഞാതവും ദുർവിജ്ഞേയവും. വിഷയങ്ങളെല്ലാം ഏത് കണ്ടാലും കേട്ടാലും തൊട്ടറിഞ്ഞാലും മണത്തറിഞ്ഞാലും നക്കിയറിഞ്ഞാലും 5 വൈഷയിക ലോകങ്ങളും മനസ്സു പങ്കെടുക്കുമ്പോഴേ പ്രിയാപ്രിയങ്ങളെല്ലാം ഉണ്ടാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ വിഷയമില്ല. സകല വിഷയങ്ങളും മനസ്സാണ് സൃഷ്ടിക്കുന്നത്. സൃഷ്ടിക്കപ്പെട്ട് പ്രിയാപ്രിയങ്ങളുണ്ടായി മാനസികവും ബൗദ്ധികവും ശാരീരികവും
ആയ പരിണാമ ഭേദങ്ങളുണ്ടായി മനസ്സും കാലവും വിഷയവും കർമ്മവും കൂട്ടിക്കുഴഞ്ഞ് വ്യക്തിസ്വരൂപം രൂപാന്തരപ്പെട്ടിട്ട് മൗലികമായ മനസ്സിനെ കണ്ടെത്താൻ കഴിയാതെ ഉണ്ടായിക്കഴിഞ്ഞ മിഥ്യാജനിതമായ വിഷയലോകങ്ങളിൽ പരീക്ഷണം നടത്തി പരിഹാരം തേടുന്ന എല്ലാ ശാസ്ത്ര മാതൃകകളും മനുഷ്യജീവിതത്തെ വികലമാക്കുന്നതാണ്. ശ്രദ്ധിച്ചിരിക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും ആയിരിക്കില്ല കേട്ടോണ്ട് പോകുന്നത്. കാരണം നിങ്ങളുടെ മനസ്സ് എവിടെയൊക്കെയോ പോകും.